നമസ്കാരം, ഞാൻ ഐശ്വര്യ. ടോപ്പ് ന്യൂസ് കേരള ലൈവിലേക്ക് സ്വാഗതം. അഴീക്കോട് MLA KM ഷാജി MLA അയോഗ്യനാക്കിയെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വർഗീയമായി വോട്ട് പിടിച്ചെന്ന LDF സ്ഥാനാർത്ഥി നികേഷ് കുമാറിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കി വിധി വന്നിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണം നടത്തിയെന്നായിരുന്നു പരാതി. വിജയിയായി പ്രഖ്യാപിക്കണമെന്ന നികേഷ് കുമാറിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അഴീക്കോട് മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അടുത്ത 6 വർഷത്തേക്ക് KM ഷാജി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. കൂടാതെ 50,000 രൂപ പരാതിക്കാരനായ നികേഷ് കുമാറിന് കോടതി ചിലവിനത്തിൽ നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണിപ്പോൾ. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നാണ് KM ഷാജിയുടെ പ്രതികരണം. നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഹൈക്കോടതിയിൽ സ്റ്റേ പെറ്റീഷനും നൽകും. KM ഷാജിക്കായി ഇറക്കിയ നോട്ടീസ് അടക്കം ഹൈക്കോടതിയിൽ തെളിവായി എത്തിയിരുന്നു. MV നികേഷ് കുമാർ ദൈവവിശ്വാസിയല്ല, അതിനാൽ വോട്ട് ചെയ്യരുതെന്നടക്കമുള്ള പ്രചാരണങ്ങൾ നോട്ടീസിൽ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 5 നേരം നിസ്കരിക്കുന്ന ഷാജി ദൈവവിശ്വാസിയല്ലാത്ത നികേഷ് കുമാർ സുരാത്ത് പാലം കടക്കില്ല തുടങ്ങിയ പരാമർശങ്ങളുള്ള നോട്ടീസാണ് മണ്ഡലത്തിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത്. വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും UDF നേതാക്കളുടെയും വീട്ടിൽ നിന്നായിരുന്നു നോട്ടീസ് പിടിച്ചെടുത്തത്. 2,462 വോട്ടിനാണ് ഷാജി നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.